വേട്ടയാടണം, തേടിപ്പിടിക്കണം. ഒരിക്കലും നമ്മളെ തേടി വരില്ല, നമ്മൾ തേടിപ്പോകണം. സഞ്ചരിക്കാൻ നല്ല പളപ്പളപ്പുള്ള വഴി ഉണ്ടാകണമെന്നില്ല, ഉള്ള വഴികളെ നന്നാക്കി എടുക്കണം. വാതിലുകളൊന്നും താനെ തുറക്കില്ല, നമ്മൾ ചവിട്ടി തുറക്കണം. എന്നിട്ട് കുതിക്കണം. ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് തീരുമാനങ്ങളുടെ ബലഹീനത കൊണ്ടാണ്. അതെ, തീരുമാനങ്ങളുടെ വാലിഡിറ്റി സക്സസിൽ മാത്രമായിരിക്കണം. വെറും തീരുമാനങ്ങളിൽ കുതിക്കരുത്, ഒരുങ്ങി ഇറങ്ങണം. ഈ ലോകത്തിന്റെ വികസനങ്ങൾക്ക് പിന്നിലുള്ള വിജയ കാരണം പല കരുത്തന്മാരുടെയും തീരുമാനങ്ങളുടെ കട്ടിയുറപ്പായിരുന്നു. ഈ ഗാലറിയിൽ നിന്ന് ഗോളടിക്കുന്നവന്മാർക്കൊന്നും കളത്തിൽ ഇറങ്ങി കളിക്കാൻ കഴിയണമെന്നില്ല. കളത്തിൽ ഇറങ്ങി കളിച്ച ഓരോരുത്തൻ പോലും ഗാലറിയിൽ നിന്ന് ഗോൾ അടിക്കുകയുമില്ല. ചിലതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം. തോൽവികൾ, ഒറ്റപ്പെടുത്തലുകൾ, കുറ്റപ്പെടുത്തലുകൾ തുടങ്ങിയവയൊക്കെയാണ് വിജയത്തിന്റെ പാതയിലെ പ്രധാന സിഗ്നലുകൾ. നമ്മൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ ഒരുങ്ങണം. ആരും നമ്മളെ സഹായിക്കുമെന്ന് ഉറപ്പിക്കരുത്. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ യുദ്ധം ചെയ്യേണ്ടി വരും. സ്വപ്നങ്ങളെ കെട്ടിപ്പടുക്കുവാനുള്ള യാത്രയിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനേക്കാളും ശ്രമകരമാണ് സ്വന്തം തടിയോട് യുദ്ധം ചെയ്യുക. നമ്മുടെ തീരുമാനങ്ങളുടെ എല്ലാം വിജയ നേട്ടങ്ങൾ നമ്മൾക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. തഴമ്പ് പൊട്ടിയ കൈകൾക്ക് പവർ കൂടുതലാണെന്നറിഞ്ഞാൽ പോലെ ഭിത്തികളിൽ ഇടിച്ച് ചോരവാർന്നൊലിച്ച് കുഴഞ്ഞുവീണ സാഹചര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഓരോ കാര്യത്തിന്റെയും വിലയറിയണമെങ്കിൽ അതുണ്ടാക്കുവാനുള്ള കഷ്ടപ്പാടും അറിഞ്ഞിരിക്കണം. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാര പ്രയത്നത്തിന്റെ ആഴമറിയുന്നവർക്ക് നമ്മളെ വിശ്വസിക്കാനും. ഒരിക്കലും നിരാശപ്പെടരുത്, തോൽക്കരുത്. മനുഷ്യൻ അവനറിയാത്തതിന്റെ ശത്രുവാണ്. അതറിയും വരെ നമ്മളെ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, ആക്രമിക്കും. നമ്മൾ തുടങ്ങി വച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കം വിജയമാകണം, ഒരിക്കലും തോൽവിയാകരുത്. നമ്മുടെ യാത്രയിൽ പ്രയാസങ്ങൾ വരുമ്പോൾ വിജയത്തിന്റെ പ്രോസസ് തുടങ്ങിക്കഴിഞ്ഞു എന്നുറപ്പിക്കണം. അതെ, നമ്മൾ ഒരുങ്ങിയിറങ്ങണം. എന്നിട്ട് നല്ല പവറുള്ള തീരുമാനമെടുക്കണം. എന്നിട്ട് പ്രയത്നിക്കണം, കളത്തിലിറങ്ങി കളിക്കണം. നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ വിജയത്തിനെ ഒരിക്കലും അനാഥയാക്കി മടക്കരുത്.